ഹായ് ഫ്രണ്ട്സ്, എ ഐ സേവ് വീഡിയോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് ധാരാളം വീഡിയോകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ്. ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെന്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക. നമുക്കിന്ന് കോഡ് വരുന്നത് R1 R2 എന്നിങ്ങനെയാണ്. അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യമായി വരുന്നത് ആഫ്രിക്കൻ ലോബേഡ്സിന്റെ പീച്ച് വെറൈറ്റിയിൽപ്പെട്ട പേരന്റിന്റെ 3 ബ്രീഡിംഗ് ജോഡികൾ അടങ്ങിയ ഒരു ബാച്ചാണ്. ഇവർക്ക് കോഡ് വരുന്നത് R1 ആണ്. റേറ്റ് വരുന്നത് ഈ 3 ബ്രീഡിംഗ് ജോഡികൾക്കും കൂടി വെറും 3000 രൂപയാണ്. കോഡ് വരുന്നത് R1 ആണ്, റേറ്റ് വരുന്നത് 3000 രൂപയാണ്. ഇതിൽ ഗ്രീൻ ഓറഞ്ച് ടോപ്പിലെയും ഒരു പേറും ലൂട്ടിനെയും മാവോ പൈഡുമായിട്ടുള്ള ഒരു പേറും ലൂട്ടിനെയും ഒലിവ് പീച്ചുമായിട്ടുള്ള ഒരു പേറുമാണ്. നമുക്ക് അടുത്തതായി വരുന്ന ബ്ലാക്ക് ബംഗാളി ഫിഞ്ചസിന്റെ ഒരു ബാച്ചാണ്. ടോട്ടലി 10 പേര് അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാവരും അഡൽറ്റ് ആയിട്ടുള്ള ബേഡുകളാണ്. കൊണ്ടുപോകുന്നവർക്ക് ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാവുന്ന ബേഡുകളാണ്. ഇവർക്ക് കോഡ് വരുന്നത് R2 ആണ്. റേറ്റ് വരുന്നത് ഈ 10 പേർക്കും കൂടി റേറ്റ് വരുന്നത് 1200 രൂപയാണ്. കോഡ് വരുന്നത് R2 ആണ്. നമുക്ക് അടുത്തതായി വരുന്നത് സീബ്ര ഫിഞ്ചസിന്റെ ഒരു ബാച്ചാണ്. ടോട്ടൽ 10 പേര് അവൈലബിൾ ആയിട്ടുണ്ട്. 5 അഡൽറ്റ് പേറുകളാണ്. ഇവർക്ക് കോഡ് വരുന്നത് R3 ആണ്. റേറ്റ് വരുന്നത് 1200 രൂപയാണ്. കോഡ് വരുന്നത് R3 ആണ്. ഇവർക്ക് റേറ്റ് വരുന്നത് 1200 രൂപയാണ്. നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേഡ്സിന്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട പേരന്റിന്റെ ഒരു ബ്രീഡിംഗ് ജോഡിയാണ്. ഇതിൽ DF വൈൽഡ് ഫിഷർ മെയിലും SF വൈൽഡ് ഫിഷർ ഫീമെയിലും ആണ്. ഇവർക്ക് കോഡ് വരുന്നത് R4 ആണ്. റേറ്റ് വരുന്നത് 1600 രൂപയാണ്. കോഡ് വരുന്നത് R4 ആണ്. റേറ്റ് വരുന്നത് 1600 രൂപയാണ്. നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേഡ്സിന്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട പേരന്റിന്റെ ഒരു അഡൽറ്റ് പേരാണ്. ഇതിൽ DF വൈൽഡ് ഫിഷർ മെയിലും മാവോ ഫിഷർ ഫീമെയിലും ആണ്. രണ്ടുപേരും ഒപ്ലൈൻ്റെ സ്പ്ലിറ്റ് ആണ്. ഇവർക്ക് കോഡ് വരുന്നത് R5 ആണ്. റേറ്റ് വരുന്നത് 1500 രൂപയാണ്. കോഡ് വരുന്നത് R5 ആണ്. ഇവർക്ക് റേറ്റ് വരുന്നത് 1500 രൂപയാണ്. നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേഡ്സിന്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട പേരന്റെ ഒരു അഡൽറ്റ് പേരാണ്. ഇതിൽ പാർബ്ലൂ ഫിഷർ പൈഡ് മെയിലും ബ്ലൂ ഫിഷർ പൈഡ് ഫീമെയിലും ആണ്. ഇവർക്ക് ഏകദേശം 10 മാസത്തിന് മുകളിൽ പ്രായമുണ്ട്. കൊണ്ടുപോകുന്നവർക്ക് ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ്. കോഡ് വരുന്നത് R6 ആണ്. റേറ്റ് വരുന്നത് 1700 രൂപയാണ്. കോഡ് വരുന്നത് R6 ആണ്. റേറ്റ് വരുന്നത് 1700 രൂപയാണ്. നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേഡ്സിന്റെ പീച്ച് വെറൈറ്റിയിൽപ്പെട്ട പേരന്റെ ഒരു ബ്രീഡിംഗ് ജോഡിയാണ്. ഇതിൽ ലൂട്ടിനോ പീച്ച് മെയിലും ബ്ലൂ പീച്ച് ഫീമെയിലും ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് ജോഡിയാണ്. ഇവർക്ക് ഏകദേശം 1.5 വയസ്സോളം പ്രായമുണ്ട്. ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ഒരു പേരാണ്. ഇവർക്ക് കോഡ് വരുന്നത് R7 ആണ്. റേറ്റ് വരുന്നത് 1200 രൂപയാണ്. കോഡ് വരുന്നത് R7 ആണ്. ഇവർക്ക് റേറ്റ് വരുന്നത് 1200 രൂപയാണ്. നമുക്ക് അടുത്തതായി വരുന്ന കട്ട് ത്രോട്ടിന്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ്. ഇവർ ഒരു സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ള ഒരു പേരാണ്. ഇവർക്ക് കോഡ് വരുന്നത് R8 ആണ്. റേറ്റ് വരുന്നത് 3000 രൂപയാണ്. കോഡ് വരുന്നത് R8 ആണ്. റേറ്റ് വരുന്നത് 3000 രൂപയാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അടുത്തതായി വരുന്നത് വൈറ്റ് ജാവാസ് വേരോസിന്റെ 2 അഡൽറ്റ് പേരുകൾ അടങ്ങിയ ഒരു ബാച്ചാണ്. ഇവരെ കൊണ്ടുപോകുന്നവർക്ക് ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാവുന്ന ബേഡുകളാണ്. ഇവർക്ക് കോഡ് വരുന്നത് R9 ആണ്. റേറ്റ് വരുന്നത് ഈ 2 പേരിനും കൂടി 2000 രൂപയാണ്. കോഡ് വരുന്നത് R9 ആണ്.
നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലവ് ബേഡ്സിന്റെ മാസ്കോറേറ്റിൽപ്പെട്ട ബാൻഡിന്റെ ഒരു ബ്രീഡിംഗ് ജോഡിയാണ്. ഇതിൽ വയലറ്റ് പാർബ്ലൂ മാസ്ക് മെയിലും വയലറ്റ് മാസ്ക് ഫീമെയിലുമാണ്. ഇവർക്ക് കോഡ് വരുന്നത് R10. റേറ്റ് വരുന്നത് 1700 രൂപയാണ്. നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലവ് ബേഡ്സിന്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട ബാൻഡിന്റെ ഒരു അഡൽറ്റ് പെയറാണ്. ഇതിൽ ഗ്രീൻ ഫിഷർ ഒപ്പിലെ മെയിലും പൈഡ് ഫിഷർ ഫീമെയിലുമാണ്. കോഡ് വരുന്നത് R11. റേറ്റ് വരുന്നത് 1800 രൂപയാണ്. കോഡ് വരുന്നത് R11. ഇവർക്ക് റേറ്റ് വരുന്നത് 1800 രൂപയാണ്. നമുക്ക് അടുത്തതായിരുന്നത് ആഫ്രിക്കൻ ലവ് ബേഡ്സിന്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട ബാൻഡിന്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ്. ഇതിൽ ഗ്രീൻ ഫിഷർ ഒപ്പിലെ മെയിലും ഗ്രീൻ യൂയിങ് ഫിഷർ ഫീമെയിലുമാണ്. ഇവർക്ക് ഏകദേശം 1.5 വയസ്സോളം പ്രായമുണ്ട്. ഒരു സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ്. കോഡ് വരുന്നത് R12. റേറ്റ് വരുന്നത് 1800 രൂപയാണ്. കോഡ് വരുന്നത് R12. ഇവർക്ക് റേറ്റ് വരുന്നത് 1800 രൂപയാണ്. നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലവ് ബേഡ്സിന്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട ബാൻഡിന്റെ ഒരു ബാച്ചാണ്. ടോട്ടൽ 6 പേര് അവൈലബിൾ ആയിട്ടുണ്ട്. 3 പേരാണ്. എല്ലാവരും അഡൽറ്റ് ആയിട്ടുള്ള ബേഡുകളാണ്. കൊണ്ടുവന്നവർക്ക് ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാവുന്ന ബേഡുകളുമാണ്. ഇവർക്ക് കോഡ് വരുന്നത് R13. റേറ്റ് വരുന്നത് 3000 രൂപയാണ്. കോഡ് വരുന്നത് R13. ഇവർക്ക് റേറ്റ് വരുന്നത് 3000 രൂപയാണ്. നമുക്ക് അടുത്തതായി വരുന്നത് യെല്ലോ ഷെയ്ഡ് കുണിയൂറിന്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് ജോഡിയാണ്. 2 പേരും റെഡ് ഫാക്ടറാണ്. ഇവർക്ക് കോഡ് വരുന്നത് R14. റേറ്റ് വരുന്നത് 4500 രൂപയാണ്. കോഡ് വരുന്നത് R14. റേറ്റ് വരുന്നത് 4500 രൂപയാണ്. 2 പേർക്കും DNA കാർഡും അവൈലബിൾ ആണ്. കൊണ്ടുവന്നവർക്ക് ഉടൻ തന്നെ ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ്. നമുക്ക് അടുത്തതായിരുന്ന കോക്ടെയിലിന്റെ ഒരു സെമി അഡൽറ്റ് പെയറാണ്. ഇതിൽ പേൾ കോക്ടെയില് മെയിലും ഗ്രേ കോക്ടെയില് ഫീമെയിലുമാണ്. ഇവർക്ക് കോഡ് വരുന്നത് R15. റേറ്റ് വരുന്നത് 1800 രൂപയാണ്. കോഡ് വരുന്നത് R15. ഇവർക്ക് റേറ്റ് വരുന്നത് 1800 രൂപയാണ്. നമുക്ക് അടുത്തതായി വരുന്നത് പാർബ്ലൂ ഫിഷർ ഒപ്ലൈൻ്റെ ഒരു സെമി അഡൽറ്റ് പെയറാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു പെയറാണ്. ഇവരെ ബോൺ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തൊരു പെയറാണ്. ഇവർക്ക് കോഡ് വരുന്നത് R16. റേറ്റ് വരുന്നത് 2500 രൂപയാണ്. കോഡ് വരുന്നത് R16. ഇവർക്ക് റേറ്റ് വരുന്നത് 2500 രൂപയാണ്. നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ യൂയിങ് ഫിഷർ ഒപ്ലൈൻ്റെ ഒരു സെമി അഡൽറ്റ് പെയറാണ്. ഇവർക്ക് കോഡ് വരുന്നത് R17. റേറ്റ് വരുന്നത് 2700 രൂപയാണ്. കോഡ് വരുന്നത് R17. ഇവർക്ക് റേറ്റ് വരുന്നത് 2700 രൂപയാണ്. നല്ല ക്വാളിറ്റി ഉള്ളൊരു പെയറാണ്. താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ്. നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ ഓറഞ്ച് ടോപ്ലൈൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ്. ഇവർക്ക് ഏകദേശം 1.5 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. 2 സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ള ഒരു പേരാണ്. ഇവർക്ക് കോഡ് വരുന്നത് R18. റേറ്റ് വരുന്നത് 1400 രൂപയാണ്. കോഡ് വരുന്നത് R18. ഇവർക്ക് റേറ്റ് വരുന്നത് 1400 രൂപയാണ്. നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലവ് ബേഡ്സിന്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട ബാൻഡിന്റെ ഒരു ബാച്ചാണ്. ഇതിൽ 3 പേര് സേബിൾ ഗെഡാണ്. ഒരാൾ പേസ്റ്റൽ ഫിഷർ, ഒരാൾ യെല്ലോ ഫിഷർ, ഒരാൾ പാർബ്ലൂ ഫിഷർ. എല്ലാവർക്കും 8 മാസത്തിന് മുകളിൽ പ്രായമുണ്ട്. ഇവർക്ക് കോഡ് വരുന്നത് R19. റേറ്റ് വരുന്നത് 3000 രൂപയാണ്. കോഡ് വരുന്നത് R19. റേറ്റ് വരുന്നത് 3000 രൂപയാണ്.
നമുക്ക് അടുത്തതായിരുന്നു ആഫ്രിക്കൻ ലവ് ബേർഡ്സിന്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട ബേർഡിന്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ്. ഇതിൽ പാർബ്ലൂ ഫിഷർ മെയിലും വൈൽഡ് ഫിഷർ ഫീമെയിലും ആണ്. ഇവർക്ക് ഏകദേശം 1.5 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. 2 സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ള ഒരു പെയറാണ്. ഇവർക്ക് കോഡ് വരുന്നത് R20 ആണ്. റേറ്റ് വരുന്നത് 1500 രൂപയാണ്. കോഡ് വരുന്നത് R20 ആണ്. റേറ്റ് വരുന്നത് 1500 രൂപയാണ്. നമുക്ക് അടുത്തതായി വരുന്നത് ലോങ് ടെയിലിൻ്റെ ഒരു ബ്ലീഡിംഗ് സെറ്റാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു പെയറാണ്. ഇവർക്ക് കോഡ് വരുന്നത് R21 ആണ്. റേറ്റ് വരുന്നത് 1700 രൂപയാണ്. കോഡ് വരുന്നത് R21 ആണ്. റേറ്റ് വരുന്നത് 1700 രൂപയാണ്. നമുക്ക് അടുത്തതായി വരുന്നത് ഇന്ന് ഓഫർ പ്രൈസിന് വന്നിട്ടുള്ള ഒരു ബാഡാണ്. പാർബ്ലൂ ഫിഷറിന്റെ ഒരു അഡൽറ്റ് മെയിലാണ്. ഈ ബാഡിന് ഒരു ലെഗ് കംപ്ലൈന്റ് ഉണ്ട്, സ്പ്ലിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നല്ലൊരു ഓഫർ പ്രൈസിനാണ് വരുന്നത്. വെറും 150 രൂപയാണ്. കോഡ് വരുന്നത് R22 ആണ്. വില വരുന്നത് വെറും 150 രൂപയാണ്. നമുക്ക് അടുത്തതായി വരുന്നത് ജംബോ വിഞ്ചസിന്റെ രണ്ട് ബ്രീഡിംഗ് ജോഡികൾ അടങ്ങിയ ഒരു ബാച്ചാണ്. രണ്ടുപേരും നല്ല ക്വാളിറ്റി ഉള്ള ബാഡുകളാണ്. കോഡ് വരുന്നത് R22 ആണ്. വില വരുന്നത് വെറും 1200 രൂപയാണ്. ഈ രണ്ട് ബ്രീഡിംഗ് ജോഡിക്കും കൂടി റേറ്റ് വരുന്നത് 1200 രൂപയാണ്. രണ്ട് ബാഡുകളും നല്ല സൈസുള്ള ബാഡുകളാണ്. താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ്. നമുക്ക് അടുത്തതായി വരുന്നത് പൈനാപ്പിൾ കൊണികളുടെ ഒരു ബ്രീഡിംഗ് സെറ്റാണ്. ഇവർക്ക് ഏകദേശം 2 വയസ്സിനോട് അടുപ്പിച്ച് പ്രായമുണ്ട്. 1 സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ള ഒരു പെയറാണ്. രണ്ടുപേർക്കും DNA കാർഡും അവൈലബിൾ ആണ്. കോഡ് വരുന്നത് R24 ആണ്. റേറ്റ് വരുന്നത് 4000 രൂപയാണ്. കോഡ് വരുന്നത് R24 ആണ്. റേറ്റ് വരുന്നത് 4000 രൂപയാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.